والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى മനോഹരമായ സൂറത്തുകളാണ് ഇതൊക്കെ. സൂറത്തുല്ലൈൽ വല്ലൈലി ഇദാ യഗ്ഷ, മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ഇതൊരു മനോഹരമാണ്. ഇരുട്ടിനും മനോഹാരിതയുണ്ട്, വെളിച്ചത്തിന് മനോഹാരിതയുണ്ട്. വല്ലൈലി ഇരുട്ടിനെ തന്നെയാണ് സത്യം. നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. വല്ലൈലി രാവിനെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷ, ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ചു കഴിയുന്ന ഇരുട്ട്. വന്നഹാരി ഇദാ തജല്ല, വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖദ്ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും, ആണിൻ്റെത് ആണിൻ്റെ ശരീരവും അവൻ്റെ ഭാവങ്ങളും അവൻ്റെ ചിന്തയും അവൻ്റെ വൈകാരികതയും അവൻ്റെ എല്ലാമെല്ലാം. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവൻ. അല്ലാഹുവിന്റെ മഹത്വം പറയാൻ, വമാ ഖലഖദ്ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. ആണ് പെണ്ണ്, നന്മ തിന്മ, ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും. ഇന്ന സഅയകും ലശത്ത, നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹി നുഷൂർ എന്ന് ദിക്ര ചൊല്ലി ബാത്റൂമിലേക്ക് പോകേണ്ട ദിക്ര ചൊല്ലി വുദു എടുത്ത് വന്ന് സ്കാരപ്പായ വിരിച്ച് സുബ്ഹിയെ കാത്തുനിന്ന് ആ പാതിരാരിന്റെ അവസാന യാമങ്ങളിൽ കൈയുർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഈ ലോകത്തിന്റെ ഉന്നതനായ അള്ളാഹുവേ എനിക്ക് മാപ്പ് തരണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചു കൂട്ടുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ മറുവശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത്, മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വ്യഭിചാരവും തോന്നിവാസവും മദ്യപാനവും രാത്രി മുഴുവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടി സുബഹിയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ, അത്തരം ആണുങ്ങളോ പെണ്ണുങ്ങളോ. ഇന്ന സഅയകും ലശത്ത, വിഭിന്നമായ രണ്ട് കർമ്മപഥങ്ങൾ. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടർ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്ത, ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്തത പോലെ, രാവ് പകൽ എന്ന് വ്യത്യസ്തമായതുപോലെ. ആയത്തുകൾ നോക്കിയില്ലേ, വല്ലൈലി രാവ്, വന്നഹാരി പകല്, അദ്ദഖറ ആണ്, അൽ ഉൻസ പെണ്ണ്. ഇന്ന സഅയകും ലശത്ത, ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ. ഇന്ന സഅയകും ലശത്ത, കർമ്മങ്ങൾ വ്യത്യാസമാണല്ലോ. രാവും പകലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ചു നടക്കുന്ന എത്രയോ ആളുകൾ, നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണാവോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം മറുവശത്ത്. ഇന്ന സഅയകും ലശത്ത,
അള്ളാഹുവിന്റെ വചനം, فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى. فَأَمَّا مَنْ أَعْطَى, ആരാണോ അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, എന്തെന്ന് പറഞ്ഞോ, ഇല്ല അഅ്താ നൽകുക, ടു ഗിവ്, അത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും, അതിനൊരു ഒബ്ജക്റ്റ് വേണം, എന്ത് നൽകുക എന്ന് പറയണം, അത് അള്ളാഹു പറഞ്ഞില്ല അറബിയിൽ. അങ്ങനെ ഒരു മഫ്ഊലു ബിഹി പറഞ്ഞില്ലെങ്കിൽ യുഫീദുൽ ഉമൂം, അതിന്റെ അർത്ഥം വ്യാപ്തമാണ്. ഫഅമ്മാമൻ അഅ്താ, ആരെങ്കിലും നൽകുകയും, എന്ത് സമ്പത്താകാം അള്ളാഹുവിന് നൽകുന്നത്, സമയമാകാം അള്ളാഹുവിന് നൽകുന്നത്, ആരോഗ്യമാകാം അള്ളാഹുവിന് നൽകുന്നത്, അധ്വാനമാകാം അള്ളാഹുവിന് നൽകുന്നത്, എന്താണോ നിങ്ങൾ അള്ളാഹുവിന് നൽകുന്നത്, വത്തഖാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന ബോധമുണ്ടാവുകയും നാളെ എന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, ഫസനുയസ്സിറുഹു ലിൽയുസ്രാ, നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും. യുസ്രാ സ്വർഗത്തിന്റെ വഴിയാണത്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു എളുപ്പമാക്കി തരും. എന്ത് ഇന്ന് ചിന്തിക്കുക, ഞാൻ അള്ളാഹുവിന് വേണ്ടി എത്ര സമയം കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ അധ്വാനത്തിന് എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ചിന്തയിൽ നിന്ന് എത്ര ഞാൻ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹുവിന് വേണ്ടി എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഫോൺ, ഞാൻ ഉപയോഗിച്ച എന്റെ സോഷ്യൽ മീഡിയ, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അള്ളാഹുവിന് കൊടുത്തോ, അതിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, എന്റെ റബ്ബനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവന്റെ ഇൽമും അവന്റെ ഖുദ്റത്തും അവന്റെ എല്ലാം എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് നിൽക്കുകയാണെന്ന് ബോധിക്കുകയും സദ്ദഖ ബിൽ ഹുസ്ന, എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത്, അല്ലേ, തന്റെ കൂട്ടുകാരെ മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, എന്തിന്, എനിക്ക് അള്ളാഹു പ്രതിഫലം തരാൻ പോകുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന്, തോന്നിവാസത്തിന് പോകാതെ, വിചാരത്തിന് പോകാതെ, ഹറാമായ ബിസിനസ്സുകൾക്ക് പോകാതെ, ഹറാമായ രീതിയിലേക്ക് അള്ളാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് ചെയ്യുന്നു, സദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചവരാണവർ. قُومُوا إِلَى جَنَّةٍ عَرْضُهَا كَعَرْضِ السَّمَاوَاتِ وَالْأَرْضِ آغَاشَ ഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കയ്യിലുണ്ടായിരുന്ന ഏതാനും ഈത്തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചൊല്ലുമ്പോൾ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയുന്നത് ഖൂമൂ ഇലാ ജന്നതിൻ عرضها كعرض السماوات والارض ആകാശ ഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബലാ വരുന്നു നബിയേ വരുന്നു നബിയേ കാരക്കെ തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകിപ്പോകുമല്ലോ ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞോടിയ ഉമൈർ റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ മാലാഖമാർ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങൾ ചോദിച്ചു ഈ സ്വഹാബിയുടെ ഭാര്യയോട് ഹന്നല റളിയല്ലാഹു അൻഹു ആണത് എന്തേ സംഭവം നബിയേ ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു ഇന്നലെ രാത്രി ആ രാവിലാണ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നത് നബിയേ എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ ദിവസമായിരുന്നു നബിയേ ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ് അതുകൊണ്ടാണ് റഅയ്തുൽ മലായികത തുഗസ്സിലുഹു അള്ളാഹുവിന്റെ മാലാഖമാർ ഹന്നല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതമാണത് പക്ഷേ വസദ്ദഖ ബിൽ ഹുസ്ന ഇതിന് നാളെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് അള്ളാഹു പ്രതിഫലം നൽകും
എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്, നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം, മരണാനന്തര ജീവിതം. അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ 60-ഓ 70-ഓ വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം? എന്താണിതിന്റെ കാരണം? എന്താണിതിന്റെ ഫലം? എന്താണിതിന്റെ യുക്തി? ഒന്നുമില്ലെങ്കിൽ അഫഹസിബുതും അന്നമ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെയൊക്കെ വെറുതെ അങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? ഇല്ല അല്ലാഹുവേ, ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപ്പകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ, മരിച്ചു പോകും. ഞങ്ങൾ നിന്നെ കാണുന്നവരാണ്, വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. വിചാരണ ഇതിനാളിൽ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും സ്വദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫസനു യസ്സിറുഹു ലിൽ യുസ്രാ, സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സുഹാബി കടന്നു വരുന്നുണ്ട്, ഒരു സുഹാബി കടന്നു വരുന്നുണ്ട്. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു, കാണാൻ തീരെ ഭംഗിയില്ലാത്തൊരു സുഹാബിയാണ്, മുഖത്തൊരുപാട് മുഴകളുള്ള സുഹാബിയാണ്, വളരെ വികൃതനാണ്. പക്ഷേ ഈമാൻ എന്ന മധുരമുള്ള ഒരു സ്വത്ത് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ അനിയായി ജുലൈബീബ് റളിയല്ലാഹു കുശലാന്വേഷണം നടത്തിയപ്പോൾ നബി ചോദിച്ചു, യാ ജുലൈബീബ്, ജുലൈബീബേ, ഹൽ തസവ്വജ്ത, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല നബിയേ. വമൻ യുസവ്വിജുനീ, ആരാണ് നബിയേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ, ആരാണ് ഒരുക്കമാവുക നബിയേ? ഞാൻ കാണാൻ ഭംഗിയില്ലാത്ത ആളല്ലേ? ഭംഗിയില്ലാന്ന് മാത്രമല്ല, വികൃത രൂപവുമാണല്ലോ. നബിയേ എനിക്ക് ആര് കല്യാണം കഴിച്ചു തരും? ഇത് കേൾക്കുമ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയായി വന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ജുലൈബീബേ, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതെ നബിയെ. ആരാ നബി എനിക്കൊക്കെ പെണ്ണ് തരിക? ആരാണ് എനിക്ക് കല്യാണം കഴിച്ചു തരിക? ജുലൈബീബേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. മദീനയിലെ അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു വരുത്തി, അപ്പയോട് ചോദിച്ചു, മോൾക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട് നബിയെ. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നാലോ, ഇഷ്ടമാകുമോ? നബിയെ, അങ്ങ് കൊണ്ടുതരുന്നത് ആരാണ് നബിയെ? വേണ്ടെന്ന് പറയുക, ഞങ്ങൾക്ക് 1000 പൊരുത്തമാണ്. അങ്ങയുടെ കയ്യിലൊരു പുതിയ ആപ്പിള ഉണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഇയാള് വിചാരിച്ചു നബി തങ്ങളാ കല്യാണം കഴിക്കാൻ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അത് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആണ്. ജുലൈബീബ് എന്ത് നബിയെ? ജുലൈബീബോ? ജുലൈബീബിനെ കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതുവരെ ഓക്കെ ആയ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞു, ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മോൾക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നു. ഓ, എന്തൊരു നല്ല കാര്യം! ജുലൈബീബ്, ജുലൈബീബോ? ജുലൈബീബിന് കെട്ടിച്ചെടുക്കൂല എന്ന് പറഞ്ഞു ഉമ്മ. അവർക്കറിയാം അദ്ദേഹം ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാ എന്ന്, മദീനയിൽ അറിയപ്പെടുന്ന ആളാണ്. ഞാനില്ല, ജുലൈബീബിന് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് വാതിലിന്റെ പുറകിൽ നിന്ന്, ജനലിന്റെ പിന്നാലെ നിന്ന് കേൾക്കുന്ന മകൾ ആ മോളിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഉമ്മാ, വാപ്പാ, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതി നോക്കിയിട്ടുണ്ടോ? ഉണ്ട് മോളെ. അതിലൊരു ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ും
അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ആണോ പെണ്ണോ അതിൽ മറ്റൊരഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് അള്ളാഹു പറയുന്ന ആയത്ത് ഉമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂലല്ലേ കൊണ്ടുവന്നത്, അള്ളാഹുവിന്റെ റസൂലല്ലേ അഭിപ്രായം പറഞ്ഞത്, ജുലൈബീബിനെ പുതിയാപ്പിളയായി എനിക്ക് ഒരുക്കി തന്നത് അള്ളാഹുവിന്റെ റസൂലല്ലേ ഉമ്മ, അള്ളാഹുവിന്റെ റസൂലല്ലേ ഉപ്പ? ജുലൈബീബിനെ കാണാൻ ഭംഗിയില്ലെങ്കിലും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ, മദീനയിലെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന സ്വഹാബിയല്ലേ, എനിക്ക് പൊരുത്തമാണുമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ധിക്കരിച്ചുകൂടാ എന്ന് ഉമ്മയെയും ബാപ്പയെയും തിരുത്തി കൊടുത്ത പെണ്ണ്. നാളെ പരലോകത്ത് ഇതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്. തന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു, തന്റെ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നൽകിക്കഴിഞ്ഞു, നബിയുടെ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നാളെ പരലോകത്ത് അള്ളാഹുവിന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത് ആരെങ്കിലും അള്ളാഹുവിന് നൽകിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാണ്. ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു, അത്ഭുതമെന്ന് പറയട്ടെ, വിവാഹം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോയി ഷഹീദാകുന്നത്. യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരിക്കുകയും ആ പരിശുദ്ധമായ ശിരസ് നബിയുടെ മടിയിലേക്ക് എടുത്തു വെക്കുകയും ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾക്ക് ജുലൈബീബിനെ ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്തി കൊടുത്ത ജുലൈബീബാണിത്. ജീവിതത്തിന്റെ മധുവിധ നാളുകൾ തീരുന്നതിന്റെ മുമ്പേ അള്ളാഹുലേക്ക് യാത്ര പോയത് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഫൻ. അവരെ മറവ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വെച്ചുകൊണ്ട് ജുലൈബീബിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ പിറകോട്ടെടുത്ത് നബി പിന്നിലോട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോ സുഹാബികൾ ചോദിച്ചു, നബിയെ എന്തു പറ്റി? മറ്റൊന്നുമല്ല സുഹാബികളെ, ജുലൈബീബിന്റെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോഴേക്കും അള്ളാഹുവിന്റെ അപ്സരസ്സുകളായ ഹൂറുൽ ഐനുകൾ ആ ശരീരത്തിന് വേണ്ടി മൽപിടുത്തം കൂടുന്നത് മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണെടുത്തോടിയതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം